بسم الله الرحمن الرحيم. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله والحياة في سبيل الله. قال الله تعالى في القرآن المجيد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة، واتقوا الله لعلكم تفلحون. صدق الله، صدق الله العلي العظيم. إن يريد الإصلاح ما استطعت وما توفيقي إلا بالله. توكلت إليه أنيب. رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقهوا قولي. സ്നേഹ ആദരയായ ഭക്തിവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് മസ്ജിദ് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ ഇടം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഓരോ ദിവസവും നമ്മെ അമ്പരപ്പിക്കുന്ന കുറേ വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ അമ്പരപ്പിക്കുന്ന വാർത്തകൾ ഇക്കാലഘട്ടത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇന്ന് അറിയാനും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വർദ്ധിക്കുമ്പോൾ അതനുസരിച്ചുള്ള അപ്ഡേഷനുകൾ നമ്മളിൽ ഉണ്ടാകുന്നു എന്നതാണ് അതിൽ സംഭവിക്കുന്നത്. ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഭവവികാസങ്ങളും, തട്ടിപ്പുകൾ, കൊലപാതകങ്ങൾ, നരബലി, ഇതിൻ്റെ എല്ലാം പുറകിൽ മനുഷ്യരുടെ സാമ്പത്തികമായ നേട്ടം എന്നതിലാണ് ഏറ്റവും പ്രധാന ഊന്നൽ എന്ന് കാണുവാൻ കഴിയും. ഞാൻ കഴിഞ്ഞ വകുപ്പിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നിലനിൽക്കുന്ന എല്ലാ ആരാധനാ കേന്ദ്രങ്ങളുടെയും അതിൻ്റെ മറപിടിച്ചുകൊണ്ട് വളർന്നു വരുന്ന എല്ലാ ആത്മീയ കേന്ദ്രങ്ങളുടെയും ഒക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം സാമ്പത്തിക നേട്ടം ആകുന്നതുപോലെ നമ്മുടെ സമൂഹത്തിനകത്ത് വ്യാപകമാകുന്ന എല്ലാ അക്രമങ്ങൾക്ക് പുറകിലും സാമ്പത്തിക താൽപ്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നരബലി നടത്തുന്നവർക്ക് പുറകിലും അതുണ്ട്. മകളെ ബലി നൽകുവാൻ ബലി നൽകിയാൽ അതുകൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ബലി നൽകുന്ന പിതാവും മാതാവും
മറ്റുള്ളവരെ കൊന്നൊടുക്കിയാൽ ലഭിക്കാൻ സാധ്യതയുള്ള സാമ്പത്തിക നേട്ടത്തെക്കുറിച്ച് ആലോചിക്കുന്നവർ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ രീതിയിൽ അതിന്റെ അവസ്ഥകൾ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, മൾട്ടിലെവൽ മാർക്കറ്റിന്റെ ഭാഗമായി പരസ്പരം വിശ്വാസത്തിന്റെ പേരിൽ കണ്ണി ചേർത്ത് ബിസിനസ് സാമ്രാജ്യം അതിങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരുന്നാൽ അതിന്റെ എല്ലാം മെച്ചവും ആദ്യം ചേർത്ത് ആളിലേക്ക് വന്ന് ചേരും എന്ന സ്വഭാവത്തിൽ വളരെ എളുപ്പത്തിൽ ധനാഢ്യനാകുന്നതിനെക്കുറിച്ചുള്ള, സമ്പാദ്യമുള്ളവനായിത്തീരുന്നതിനെക്കുറിച്ചുള്ള നിരവധിയായിട്ടുള്ള ഓഫറുകൾ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലെ ചില പുരോഹിതന്മാർ പോലും അതിന് വളരെ വിശ്വസ്തയോടുകൂടി ഇതിന്റെ കണ്ണികളായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നതോടുകൂടി സാധാരണക്കാരായ ആളുകൾക്ക് അതിൽ വിശ്വാസം വർദ്ധിക്കുകയും അങ്ങനെ നിരവധിയായ തട്ടിപ്പുകളിൽ അവർ അകപ്പെട്ടു പോവുകയും ചെയ്ത് വലിയ സാമ്പത്തിക ഉദ്ദേശം മുന്നിൽ കൊണ്ടു നടന്ന അവസാനം ഒന്നുമല്ലാതായിത്തീരുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടുപോയ നിരവധി അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ വീട്ടകങ്ങളിൽ വരെ ഒന്നുണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സ്വഭാവത്തിൽ മനുഷ്യന്റെ ഒരു വലിയ സാമ്പത്തിക നേട്ടത്തെന്ന് പറയുന്ന ഒരു വലിയ ആഗ്രഹം, അതിലേക്ക് വേണ്ടിയുള്ള അവന്റെ കരുതിവെപ്പുകളും അവന്റെ പരിശ്രമങ്ങളും ഇന്ന് ധാരാളമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം തന്നെയും സാധാരണക്കാരെ മനുഷ്യരുടെയൊക്കെ ഇന്ന് ലോട്ടറി വിൽപ്പനക്കാരുണ്ട്, ലോട്ടറി എടുക്കുന്നവരുണ്ട്. പക്ഷേ ഈ സാമ്പത്തികമായി ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ പോലും, ഒരുപക്ഷെ ഇപ്പോ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയും ഈ പള്ളിയിരിക്കുന്ന ആളുകൾ പോലും നമ്മുടെ പോക്കറ്റിൽ കൈയിട്ട് നമ്മുടെ പോക്കറ്റിലെ കടലാസ് പന്തുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് കുറച്ച് ലോട്ടറിക്കാരെയെങ്കിലും കണ്ടെത്താനും കഴിയുമെന്നുള്ളതാണ്. അഥവാ എന്നോ സംഭവിക്കുവാൻ സാധ്യതയുള്ള, എനിക്ക് വന്നു ചേരുമെന്ന് വിചാരിക്കുന്ന ഒരു ഭാഗ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ലോട്ടറി എടുത്ത് അതിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായി നമ്മളിലെ ആളുകൾ പോലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനോട് സമീപിക്കേണ്ട വിധത്തിൽ ഒരുപക്ഷെ ഒരു സൂക്ഷ്മതയും പുലർത്താൻ കഴിയാത്ത വിധം അതൊരു സാധാരണ ഒരു പരിപാടിയായി. ഇതൊക്കെ എന്ത്, ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനൊരു പ്രശ്നം ഇതൊരു ഹറാമാണ് എന്ന് പറഞ്ഞാൽ പോലും ഇതിലൊക്കെ എന്ത് എന്ന് ചോദിക്കാൻ സ്വഭാവത്തിൽ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നവരായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പ്രശസ്തനായ ഡോക്ടർ ജോസഫ് ഭാസ്കർ എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ, അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യരുടെ അധ്വാന ശേഷിയെ അപ്പാടെ തകർത്തു കളഞ്ഞുകൊണ്ട് ഓണത്തിന്റെ ബമ്പർ പ്രൈസ് എന്ന് പറയുന്നത് 25 കോടി രൂപയാണ്. അയാൾക്ക് ചെലവഴിക്കേണ്ടി വന്ന 500 രൂപയാണ്. ഈ 500 രൂപ കൊടുക്കാൻ സന്നദ്ധമായി കഴിഞ്ഞാൽ വലിയ ഭാഗ്യം വന്നു ചേരും എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി ഈ സമൂഹം മാറുമ്പോൾ ആ സമൂഹത്തിന്റെ എല്ലാ ക്രയശേഷിയും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം അതിനെക്കുറിച്ച് വിലയിരുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ ഞാൻ പരിശോധിച്ചു, നിരീക്ഷിച്ചു. ആ സമയത്ത് എനിക്ക് ബോധ്യമായി ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകൾ അവരാണ് ധാരാളമായി അവരുടെ പൈസ ഓരോ ദിവസവും അധ്വാനിക്കുന്ന കൂലിവേല എടുത്തുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും പ്രയാസപ്പെട്ട് പണിയെടുത്ത് 1000 രൂപയോ അതിൽ താഴെയുള്ള രൂപയോ കൂലി വാങ്ങി വരുന്ന ആളുകൾ, അവരിൽ 500 രൂപ മുതലുള്ള സംഖ്യയും ഇതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അങ്ങനെ ചെലവഴിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് അത്രയും വ്യാപകമായ സ്വഭാവത്തിൽ ഇല്ല എന്ന് പറയുന്നു. അതേസമയം അദ്ദേഹം പറയുന്നു, മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ അർത്ഥത്തിൽ ഇടപെടുന്ന ആളുകൾ താരതമ്യേന കുറവാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഈ താരതമ്യേന കുറവാണ് എന്നുള്ളത് ഒരു വസ്തുതാപരമായ ചില ശരികൾ കൂടിയാണ്. പക്ഷെ ഈ താരതമ്യേന കുറവാണ് എന്ന് പറയുന്ന ആ കുറവിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതായുള്ള കാര്യമാണ്. ലോട്ടറിയുടെയും അതുപോലെ തന്നെ മറ്റു ചൂതാട്ടങ്ങളുടെയും ഒന്നും പുറകെ ഞാൻ പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലിം സമുദായത്തിന് ഈ അർത്ഥത്തിൽ ചില സൂക്ഷ്മതകൾ ഉണ്ടാകും ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും സമ്പാദിക്കുക, എങ്ങനെയെങ്കിലും ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ, നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ലാത്ത ഒരു സമുദായമാണ്. മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവാൻ ഇലാഹി എന്ന് അംഗീകരിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ റസൂൽ, അല്ലാഹു റസൂൽ എന്റെ നേതാവ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തി ജീവിതം എങ്ങനെ കൃത്യപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണം എന്നുള്ളത് ഇസ്ലാമിന്റെ അധ്യാപനം. അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുസൃതമല്ലാതെ അയാളുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ അയാൾക്ക് അനുവാദമില്ല. എന്നതുപോലെ തന്നെയാണ് അയാളുടെ സാമ്പത്തിക രംഗത്തെയും അയാൾ ചിട്ടപ്പെടുത്തേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിക്കനുസൃതമായിട്ടാണ്. അതിനപ്പുറം എനിക്ക് എന്റേതായ താല്പര്യങ്ങളുണ്ട് എന്ന് പറയുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മുസ്ലിമിന് അനുവാദം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ശരീഅത്ത് നിയമത്തിൽ നിങ്ങൾക്ക് മുൻകരകളെക്കുറിച്ച്, നിങ്ങൾക്ക് ഹലാലിനെക്കുറിച്ച്, ഹറാമിനെക്കുറിച്ച് അനുവദിക്കപ്പെട്ട, നിഷിദ്ധമായത്, അത് വെറുക്കപ്പെട്ടത്, ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ രീതിയിൽ പല കാര്യങ്ങളും അല്ലാഹു സല്ലല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്മുറക്കാർ ഈ ദീനിനെ പിൻപറ്റി കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം നിന്നുകൊണ്ടാണ് പണ്ഡിതന്മാർ ഓരോ വിഷയങ്ങളിലും മനുഷ്യ മുസ്ലിം സമുദായത്തോട് അതിലുള്ള വിധികൽപ്പനകൾ പുറപ്പെടുവിക്കുന്നു കാണുവാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുവദനീയമാക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് മനസ്സിലാക്കേണ്ടതും അനുവദനീയമാക്കപ്പെട്ടതിൽ തന്നെയാണ് ഞാൻ ഉള്ളത് എന്നുറപ്പിക്കേണ്ടതും നമ്മുടെ ഇഹപര വിജയത്തിന്റെ അടിസ്ഥാനമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് സൂക്ഷ്മത പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ വതുദ്രു ബിഹാ ഇലൽ ഹുക്കാമി ലിതഅക്കുലു ഫരീഖം മിൻ അംവാലി നാസി ബിൽ ഇസ്മി അൻതും തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുകയായി, ഇപ്പോൾ നിങ്ങൾ അന്യായമെന്ന് ഭക്ഷിക്കാൻ പാടില്ല, അന്യായമായി ഭക്ഷിക്കാൻ പാടില്ല, അന്യായമായ സമ്പാദ്യം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. വലാ തുദ്രു ബിഹാ ഇലൽ ഹുക്കാമി ലിതഅക്കുലു ഫരീഖം മിൻ അംവാലി നാസി ബിൽ ഇസ്മി വഅൻതും തഅലമൂൻ. നിങ്ങളിൽ ചില ആളുകൾ, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഉയർത്തിക്കൊണ്ട് സഹാബാക്കളോട് പറയുന്നുണ്ട്, ചില ആളുകൾ എന്റെ അടുക്കിലേക്ക് വരുന്നത് ചില അതിർത്തി തർക്കമായിട്ടാണ് വരുന്നത്. എന്റെ മുതൽ അയാൾ അപഹരിച്ചു, അയാളുടെ മുതൽ ഇയാൾ അപഹരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അയാൾ വരുന്നുണ്ടാവുക. എന്റെ അടുക്കൽ വരുന്ന രണ്ടാളുകൾ വന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതിൽ നിന്ന് ആരുടെ പക്കലാണ് ന്യായമുള്ളത് എന്ന് മനസ്സിലാക്കി അതിലൊരു വിധി കൽപ്പിക്കാൻ മാത്രമേ എനിക്ക് സാധ്യമാവുകയുള്ളൂ എന്നാണ്. പക്ഷെ ആ തർക്കത്തിൽ വിജയം നേടിയെടുത്ത ആൾ സന്തോഷിക്കും, അയാൾക്ക് വിജയിക്കാൻ സാധിച്ചല്ലോ എന്ന്. പക്ഷേ അങ്ങനെ സന്തോഷിക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ തട്ടിയെടുത്ത് അന്യായമായിട്ടാണ് എങ്കിൽ നരകത്തിന്റെ ഒരു തുണ്ടാണ് നിങ്ങൾ തട്ടിയെടുത്തത് എന്ന് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മൾ നിന്ന് കോടതി മുറികളിലേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി കേസുകൾ, അയൽപക്കക്കാരുമായി അതിർത്തി തർക്കങ്ങൾ ധാരാളമായി നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. ഈ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് സംബന്ധമായ തർക്കങ്ങൾ പരസ്പരം പങ്കുകാരായി കച്ചവടം നടത്തിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ കച്ചവടത്തിന് ഇടപാടുകൾ നടത്തിയതിന്റെ പൈസ കൊടുക്കാനുള്ളതിന്റെ പേരിൽ, ഇങ്ങനെയൊക്കെ നിരവധിയായിട്ടുള്ള ഇടപാടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മുടെ അർഹതപ്പെട്ട സമ്പത്ത് നമ്മൾ നേടിയെടുക്കാൻ തർക്കമില്ല. പക്ഷേ അർഹതപ്പെട്ടതല്ലാത്ത ഒരു പൈസ പോലും അള്ളാഹു നമുക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അർഹതപ്പെട്ടതല്ലാത്ത ഒന്നും നമുക്ക് അനുവദിക്കാതിരിക്കുമ്പോൾ ഒരാളുടെയും സമ്പത്തിൽ നിന്ന് ഞാൻ അന്യായമായിട്ടൊന്നും എന്റെ കച്ചവടത്തിന്റെ ഭാഗമായി, എന്റെ സ്വത്തിന്റെ ഭാഗമായി, എന്റെ ഭൂമിയുടെ ഭാഗമായി അള്ളാഹുവേ എനിക്കൊന്നും ചേർന്ന് വന്നിട്ടില്ല എന്നുറപ്പുവരുത്താൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഉറപ്പുവരുത്തൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാകുന്നു എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യനെന്ന നിലയിൽ സഹജീവിയുടെ
സഹജീവിയെ അറിയലും അവന്റെ പ്രയാസം പരിഹരിക്കലുമെല്ലാം നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ ഭാഗമായി നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന ഒരു സ്വഭാവമായി കൊണ്ട് ഒരു സംസ്കാരമായി കൊണ്ട് പഠിപ്പിക്കുന്ന ദർശനമാണ് ഇസ്ലാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അന്യന്റെ മുതൽ അപഹരിച്ചെടുക്കുക, അന്യനെ പ്രയാസപ്പെടുത്തുക, അവന്റെ പ്രയാസത്തിൽ പ്രയാസിപ്പിച്ചുകൊണ്ട് അവനെ അവന്റെ സമ്പത്ത് അപഹരിച്ചെടുക്കുക എന്ന് പറയുന്ന നിലപാട് ഒരർത്ഥത്തിൽ പോലും ഒരു പൈസയുടെ കാര്യത്തിൽ പോലും നിങ്ങൾക്കുണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബിയോട് ചോദിച്ചു, സഹാബി എല്ലാ ദിവസവും രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനക്കൊന്നും ഇരിക്കാതെ അദ്ദേഹം എഴുന്നേറ്റോടും. നമ്മളിപ്പോ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഇവിടെ ആളെണീച്ചു പോവാറില്ലേ, ഇതുപോലെ നിസ്കാരം കഴിഞ്ഞ വാളെ ആൾക്ക് എഴുന്നേറ്റ് അദ്ദേഹം എഴുന്നേറ്റോടും. അദ്ദേഹത്തോട് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വല്ലയോ സഹോദര എന്താ നീ എപ്പോഴും ഇങ്ങനെ, നിനക്ക് പ്രാർത്ഥിക്കൊന്നും വേണ്ടേ, അല്ലാഹുവിനോട് ചോദിക്കാനൊന്നുമില്ല, നിസ്കാരം കഴിഞ്ഞവർ എണീച്ച് ഓടലാണല്ലോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അവരുടെ പ്രവാചകരെ എന്റെ അയൽപക്കത്തുള്ള എന്റെ അയൽവാസിയുടെ ഈത്തപ്പന തോട്ടം എന്റെ വീടിന് തൊട്ടപ്പുറത്താണ്, അവിടെ ഈത്തപ്പന കൊലച്ചു നിൽക്കുകയാണ്, അതിങ്ങനെ ചിലപ്പോ ചില സമയത്ത് അതിങ്ങനെ ഉർന്നു വീഴും, ഉടർന്ന് വീഴും, അതിലപ്പോൾ എന്റെ വീടിന്റെ അരികിലേക്കും അത് വീഴാറുണ്ട്. എന്റെ മക്കൾ അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അവർ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടേതാണ് വിചാരിച്ചുകൊണ്ട് അവർ അതിലൊത്ത് ഭക്ഷിക്കും, ആ ഭക്ഷണം അത് ഹറാമല്ലേ പ്രവാചകരെ, അതുകൊണ്ട് എന്റെ മക്കൾ ഹറാം ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവിടേക്ക് എത്തുകയും അതെല്ലാം പെറുക്കി അപ്പുറത്തേക്ക് ഇടുകയും ചെയ്യണം, അതിനാൽ ഞാൻ ഓടുന്ന പ്രവാചകരെ എന്ന് ആ സഹോദരൻ മറുപടി പറയുകയുണ്ട്. എന്തൊരു സൂക്ഷ്മതയാണ് ഈ സൂക്ഷ്മത! ഇതെന്റെ മുതലല്ലോ, ഇത് അന്യന്റെ മുതലാണല്ലോ, ഞാൻ മാത്രമല്ല എന്റെ മക്കൾ അത് കഴിച്ചാൽ, ആ ഹറാമായത് കഴിച്ചുപോയ എന്റെ മക്കൾ അവർ അനുഭവിക്കേണ്ടി വരും നരകത്തിന്റെ തീയാണല്ലോ പടച്ചവനെ എന്നുള്ള അദ്ദേഹത്തിന്റെ വിചാരമാണ് എന്നുള്ള സൂക്ഷ്മതയാണ് അതിൽ നമുക്ക് കാണുവാൻ കഴിയും. അർഹതയില്ലാത്ത ഒന്നും നമ്മുടേതല്ല, അർഹതയില്ലാതെല്ലാം അന്യായമായതാണ്, അത് ഹറാമാണ്, ആ ഹറാമുകൾ നമ്മിലേക്ക് വരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു. ആ ഭരണാധികാരിയുടെ മുമ്പിൽ അല്പം ആ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പൊതുമുതലായ കാരക കൊണ്ടുവച്ചു, ഈത്തപ്പഴ കൊണ്ടുവച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ആപ്പിൾ കൊണ്ടുവച്ചു എന്നാണ്, അദ്ദേഹത്തിന്റെ കുട്ടി അതിനെ കടന്നു വരികയും അതിൽ നിന്നെടുത്ത് ഒന്നും എടുത്ത് കടിക്കുകയും ചെയ്തു. ആ സമയത്ത് വേവലാതി കൊണ്ട് ബേജാറായി അദ്ദേഹം ഓടി വന്നുകൊണ്ട് ആ കുട്ടിക്കിടെ വായിൽ കൈയിട്ടുകൊണ്ട് അത് ഛർദ്ദിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ പത്നി പിണങ്ങി വീട്ടിലേക്ക് പോയി. അദ്ദേഹം വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ അത് എന്താണ് അമീർ റുക്മിനീൻ, താങ്കൾക്ക് ഇത്ര മോശമാണ്, താങ്കൾക്ക് എന്നെ സാധിച്ചു, ആ കുട്ടിയുടെ വായിൽ കൈയിട്ടുകൊണ്ടാണല്ലോ നിങ്ങളത് പുറത്തേക്കെടുത്തത്. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഫാത്തിമ, എന്റെ ആ കുട്ടിയുടെ കൈവായിൽ കൈയിട്ടുകൊണ്ട് ഞാൻ അത് പുറത്തേക്കെടുക്കുമ്പോ എന്റെ കരളിൽ നിന്ന് ഒരു കഷ്ണം പറിച്ചെടുക്കുന്ന വേദന ഉണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ വലുതാണല്ലോ നാളെ അള്ളാഹുവിടുക്കൽ പോയി എന്റെ മക്കൾ നരകത്തിന്റെ തീതിനൊന്ന് ആലോചിച്ചപ്പോ ഞാൻ അതിനുവേണ്ടി സന്നദ്ധമായതാണ് എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ്. പൊതുമുതലുകളെ കൈകാര്യം ചെയ്യുന്നിടത്ത്, കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരുടെ സൂക്ഷ്മതയെ കുറിച്ചാണ്. നമ്മൾ സമൂഹത്തിനകത്ത് പല പൊതുമുതലും കൈകാര്യം ചെയ്യുന്നവരാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട്, മറ്റു ക്ലബുകളുമായി ബന്ധപ്പെട്ട്, മറ്റു വ്യത്യസ്ത സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നിടത്ത് എന്റെ സമ്പത്തും ഈ പൊതുമുതലായ സമ്പത്തും കൂടിക്കലരാതിരിക്കുവാൻ ചില സൂക്ഷ്മങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കൃത്യം അതിർത്തി നിർണയിച്ചുകൊണ്ട് അതിന് കൈകാര്യം ചെയ്യുന്നത് സാധിക്കേണ്ടതുണ്ട്, അതിനടുത്ത് ഉപയോഗിക്കുമെന്നൊക്കെ അവകാശമില്ലല്ലോ. പക്ഷെ അവകാശമില്ലെങ്കിൽ പോലും താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റുകളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മറിക്കലുകൾ തിരിക്കലുകൾ, ഇതാണ് ഒരു മനുഷ്യന്റെ, ആധുനിക മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒന്ന് തിരിക്കാൻ, ഒന്ന് മറിക്കാൻ ഇങ്ങനെ കിട്ടുമോ കിട്ടുമോ എന്നുള്ള ചോദ്യമാണല്ലോ നമ്മൾ സാധാരണ ചോദിക്കുക. ഈ മറിക്കലിന്റെയും തിരിക്കലിന്റെയും സന്ദർഭത്തിൽ നമുക്ക് ഹലാലുകളെയും ഹറാമുകളെയും വേർതിരിക്കുവാനും അത് ശുദ്ധീകരിക്കുവാനും കഴിയണമെന്നുള്ളതാണ് ഇതിലുള്ളവരെ സൂചിപ്പിച്ചതിന്റെ താല്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുവദിച്ചത് മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഒരിക്കൽ പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറഞ്ഞു കൊടുത്തല്ലോ, ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ടാ പറഞ്ഞു,
ആ മനുഷ്യൻ ഇതാ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുടി ജടപിടിച്ചിരിക്കുന്നു, വസ്ത്രം അദ്ദേഹം ക്ഷീണിതനാണ്. എങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥനയിൽ, അദ്ദേഹം ആരാധനയിൽ മുഴുവൻ ക്ഷീണിച്ചു പോയതാണ്. അദ്ദേഹത്തെ കാണിച്ചുകൊണ്ട് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം, ആ മനുഷ്യനെ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബി എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൊണ്ട് എന്ത് ഫലമാണുള്ളത്? അദ്ദേഹത്തെ പ്രാർത്ഥന കൊണ്ട് ഫലവുമില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബാവ് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മൽബസു ഹറാം, അവന്റെ വസ്ത്രം ഹറാമാണ്. ഹറാമായി സമ്പാദിച്ചിരുന്ന നേടിയെടുത്ത അവന്റെ വസ്ത്രം, മത്അമുഹു ഹറാം, അവൻ തിന്നുകൊണ്ടിരിക്കുന്ന ഹറാമാണ്. മസ്റബുഹു ഹറാം, അവന്റെ പാനീയം ഹറാമാണ്, കുടിക്കുന്ന വെള്ളം പോലും ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുക എന്നാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ വെള്ളത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമായത് കലരാൻ പാടില്ല എന്നുള്ളതാണ്. വയലുള്ളിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. ഒരു പ്രവാചകൻ അയച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതാ. ആ പ്രവാചകൻ നബി അലൈഹിസ്സലാം, അദ്ദേഹം ഷുഐബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറയുമ്പോ ആ സമൂഹത്തിനകത്ത് ധാരാളം കച്ചവടക്കാരാ. ഈ കച്ചവടക്കാർക്കിടയിലുള്ള കുഴപ്പം എന്താ? കച്ചവടക്കാർ അമിതമായി ലാഭമെടുക്കുന്നു, അമിതമായി ആളുകളെ പറ്റിക്കുന്നു. അളന്നെടുക്കുമ്പോ സൂക്ഷ്മത പാലിക്കും, അളന്നു കൊടുക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുമോ? അളന്നിങ്ങോട്ട് വാങ്ങുമ്പോ ആ സമയത്ത് അളവിൽ കൂടുതൽ കൊണ്ട് വാങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങോട്ട് കൊടുക്കുമ്പോഴോ ആ കൊടുക്കുമ്പോൾ അളവിൽ കുറച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ കച്ചവടക്കാരുടെ പ്രശ്നമായി കൊണ്ട് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിൽ നമ്മളെല്ലാവരും കച്ചവടം നിർത്തുന്ന ആളുകളാണ്, വ്യാപാരികളാണ്. ഈ സമ്പത്ത് നമ്മളുടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യാപാരത്തിൽ സൂക്ഷ്മത ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ആ വ്യാപാരത്തിൽ തട്ടിപ്പുണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. ഒരാളുടെയും ഒരു പൈസയും ഞാൻ അന്യായമായി കവർന്നെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അല്പമെങ്കിലും 5 രൂപ അങ്ങോട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ, ഒന്നും ഇങ്ങോട്ട് അധികമായി ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ സ്വഭാവത്തിൽ നമുക്ക് കച്ചവടത്തെ സമീപിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ്. അതുപോലെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലിശ എന്ന് പറയുന്നത്. പലിശയെക്കുറിച്ച് ധാരാളമായി വിവരിക്കേണ്ടതായ ഒരു വിഷയം കൂടിയാണ് പലിശ എന്ന് പറയുന്നത്. നമ്മുടെ സമ്പാദന രംഗവുമായി ബന്ധപ്പെട്ടെന്ന് കൂടിക്കളഞ്ഞു നടക്കുന്ന വിഷയമാണ്. നമുക്ക് വേർതിരിക്കാൻ കഴിയാത്തത്രയും അത് ഇന്ന് കൂടിക്കളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സമ്പാദ്യങ്ങളിൽ പലിശ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ പലിശ അത് ഭുജിക്കാൻ പാടില്ല, ലാ തഅക്കുലു റിബ, നിങ്ങൾ പലിശ ഭുജിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. നിങ്ങൾ പലിശയുമായി സമീപിക്കരുത്, അത് നിങ്ങൾ ഭ്രാന്തി പിടിച്ച പിശാചിനെ പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അതുമായി ബന്ധപ്പെട്ടും വിശദീകരിക്കുന്നുണ്ട്. ഈ പലിശ ഇടപാടുകൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഇന്ന് വളരെ സ്വാഭാവികമായ രീതിയിൽ, ഇതെല്ലാം സ്വാഭാവികമായ രീതിയായി തീർന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെടുകയാണ്. അതിന്റെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച മൾട്ടി ലെവൽ മാർക്കറ്റുകൾ, ഷെയർ മാർക്കറ്റുകൾ, ഇവിടെയെല്ലാം ഇതൊക്കെ ചെയ്താൽ എന്താണ് എന്ന് നാം പരിശോധിക്കാറില്ല. ആ പരിശോധിക്കുന്നതിനപ്പുറം ഇതെല്ലാം ഹലാലാണ് എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചുകൊണ്ട് അതിന്റെ ഏതെല്ലാം വശങ്ങളാണ് ഹറാമുള്ളത്, ഏതെല്ലാം വശങ്ങളാണ് ഹലാലുള്ളത് എന്ന് പരിശോധിക്കാൻ പോലും നമ്മൾ സന്നദ്ധമാകാതെ അതിലേക്ക് മുതിരുന്ന അവസ്ഥയുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് സംഭവിച്ചു പോകുന്ന അബദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, അല്ലെ വിശ്വസിച്ചവരെ, ആ കുമിഞ്ഞു കൂടുന്ന പലിശ നിങ്ങൾ ഭുജിക്കാൻ പാടില്ല, നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. അല്ലാഹുവെ സൂക്ഷിക്കണം, ആ പലിശയെ കുറിച്ചുള്ള സൂക്ഷ്മതയാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് കണ്ടുവാൻ കഴിയും. ഇതുപോലെ അതുപോലെ തന്നെ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഇരിക്കുന്നത്. ചില പണ്ഡിതന്മാർ നാം വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതാ നൂതിയരി സ്വലാത്തിമി യൗമിൽ ജുമുഅ, ജുമാ നിസ്കാലകൾ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്താ പണിയെന്ന? ആ പണിയെടുത്താൽ പിന്നെ കച്ചവടക്കാർ വിചാരിക്കും 1:15, 1:20 നിസ്കാരം ലഭിക്കുള്ളൂ, അപ്പോഴേക്കും പോകാം. നിങ്ങൾ ജുമലേക്ക് വിളിക്കപ്പെട്ടത് എപ്പോഴാ?
പന്ത്രണ്ട് അമ്പതിന് ഹുത്തുബ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ വിളിക്കപ്പെട്ടില്ലേ? നിങ്ങൾ വിളിക്കപ്പെടുന്നതിന് ശേഷം നിങ്ങളുടെ കാശുപെട്ടിൽ വീഴുന്ന ഒരു പൈസ പോലും ഹറാമാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാ നമുക്ക് നേർന്നു ജുമാഅയെ കുറിച്ച് അത്രയും ഭീകരമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മളോ നിസ്കാരത്തിന്റെ ഏതോ അവസാന ഘട്ടത്തിൽ വന്ന് രണ്ടരക്കാ നിസ്കാരം നിർവഹിച്ച് പോകാം എന്നുള്ള മൂഡിലാണ് പലപ്പോഴും ഖുതുബ തുടങ്ങുമ്പോൾ ആകെ ഉണ്ടാകുന്ന മൂന്ന് സഫ ആളുകളാണ്. പിന്നീട് ആളുകൾ വന്നു ചേരുകയാണ്. വന്നാൽ തന്നെയും പുറത്തെ ആൾക്കാർ നിൽക്കുക. എന്താ കാര്യം? നിസ്കാരം കഴിഞ്ഞ പാടെ ഓടിപ്പോകണം. കച്ചവടമാണല്ലോ, അവിടെ ബിസിനസ്സാണല്ലോ, നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇങ്ങനെയെല്ലാം സമ്പാദിക്കുന്നതിന്റെ നിങ്ങൾ സമ്പാദിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ പിൻപറ്റുമുള്ളവരെ നമുക്കുണ്ടാകണം. അതുകൊണ്ട് ജുമാ നമസ്കാരം എന്ന് പറഞ്ഞാൽ ജുമയിൽ ഖുതുബയും നിസ്കാരവുമൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ്. ആ ജുമയിൽ ആദ്യമേ പങ്കെടുക്കേണ്ടത് നമുക്ക് നിർബന്ധം തന്നെയാണ്. അതിനുശേഷം ആ നിസ്കാരം നിങ്ങൾ വിളിക്കപ്പെട്ടതിനു ശേഷവും നിങ്ങൾ സമ്പാദിക്കുന്നുവെങ്കിൽ നിങ്ങൾ കച്ചവട ഉപേക്ഷിക്കൂ എന്നുള്ളതാണ്. തദറുൽ ബൈ, നിങ്ങൾ കച്ചവട ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജുമാ നമസ്കാരത്തിന് വേണ്ടി ധൃതിയിൽ പുറപ്പെടൂ എന്നുള്ളത് ഖുർആന്റെ കൽപ്പനയാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ ആ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതിയിൽ ഓടിയെടുക്കണം. ഇത് ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങൾ കച്ചവട ഉപേക്ഷിക്കണം, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന നിറവേറ്റാതെ അല്പ ഒരു പൈസയാണ് സമ്പാദിക്കുന്നതെങ്കിൽ പോലും ആ പൈസ ഹറാമായ പൈസയാണ് നമ്മുടെ സമ്പാദനയെ കടന്നു വരുന്നത് കൂടി കലരുന്നത് എന്ന ബോധ്യമാണ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നാം സമീപിക്കേണ്ട വിഷയമാണ്. നമ്മൾ സൂക്ഷ്മത പാലിക്കണം. നമ്മുടെ സമ്പാദ്യത്തിൽ നാം ഹറാമുകൾ കടന്നു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. ആ ഹറാമിന്റെ വശങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. അന്യായമായി തട്ടിയെടുക്കുന്നതാകാം, അന്യായമായി സമ്പാദിക്കുന്നതാകാം, അന്യായമായി വന്നു ചേരുന്നതാകാം, അർഹതയില്ലാതെ വന്നുപെട്ടതാകാം. ഇങ്ങനെ ഏത് സമ്പത്തായിരുന്നാലും ഇതെന്റെ സമ്പത്തിനെ ഹറാമാക്കാൻ പാടില്ല. എന്റെ സമ്പത്തിലേക്ക് ഒരു വിഷം ഒന്ന് കടന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ബാധിക്കുന്നതുപോലെ എന്റെ സമ്പത്തിൽ ഈ ചെറിയ ഹറാമ് കൊണ്ട് അത് നശിച്ചു പോകാൻ പാടില്ല. സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. ആ 2.5% കൂടുതൽ ശുദ്ധീകരിച്ചില്ലെങ്കിൽ ബാക്കി 97 കൂടി അശുദ്ധമാകും. ആ 2.5 കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ശുദ്ധീകരിക്കണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ 2.5 കൊടുക്കാതെ നിങ്ങൾ ബാക്കി നിങ്ങളുടെ 97 കൂടി നിങ്ങൾ അശുദ്ധമാക്കരുതെന്ന് പറയുന്ന പോലെ നമ്മൾ സമ്പാദിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മതയില്ലാതെ കൊണ്ട് വളരെ കുറഞ്ഞ പൈസയാണ്. എല്ലാവരും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ. വളരെ കുറഞ്ഞ ഏതോ പൈസയാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് ആ പൈസ നമ്മുടെ സമ്പത്തിലേക്ക് വന്നു ചേരുന്നത്. ആ അശ്രദ്ധയാണ് നമ്മൾ ഹറാം ഭക്ഷിക്കാൻ കാരണമാകുന്നത്, നമ്മുടെ മക്കൾ ഹറാം ഭക്ഷിക്കാൻ കാരണമാകുന്നത്, അതുവഴി നമുക്ക് നിലപിക്കേണ്ട സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന ബോധ്യമാണ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല സമ്പത്ത് സമ്പാദിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. സമ്പാദിക്കലും ചെലവഴിക്കലുമാണ് സമ്പത്തിന്റെ രണ്ട് മാർഗങ്ങൾ. ആ സമ്പാദ്യത്തെക്കുറിച്ച് ചോദ്യം നാളെ നമുക്ക് അഭിമുഖീകരിക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നു പോകുവാൻ സാധ്യമല്ലെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മറുപടി പറയേണ്ടതുണ്ട്. എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്നുള്ളത് ചെലവഴിക്കൽ മറ്റൊരു വിഷയമാണ്. ഇൻഷാല്ലാഹ് മറ്റൊരു സമയത്ത് പൂജിപ്പിക്കാം. സമ്പാദ്യം അത് ഹറാമാവാതിരിക്കുവാൻ ഹലാലായിരിക്കുവാൻ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂൽ ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും. الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات نوصيكم وإياي ثانيا بالتقوى الله والحياة في سبيل الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. സ്നേഹനിറഞ്ഞ സ്ത്രീ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് രണ്ടാമതായി ഉപദേശിക്കുകയാണ്, വസീത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ വീഴ്ചകൾ പൊറുത്തും അപകത്തിരുമാറാകട്ടെ. ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്, നമ്മുടെ ജുമാ നമസ്കാരത്തിലേക്കുള്ള നമ്മുടെ വരവും ഇതിൽ പങ്കാളിത്തവും നമ്മൊരിക്കൽ കൂടി സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അതൊരു ബാധ്യതയായി കൊണ്ട് മനസ്സിലാക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ വീഴ്ചകൾ പുറത്ത് മാപ്പാക്കത്തിൽ മറകട്ടെ. അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ഇഹലോകത്ത് പ്രതികരണവും പ്രതിഫലനവും പരലോകത്ത് പ്രതിഫലവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ പ്രയാസപ്പെടുന്നവരുണ്ട്, അള്ളാഹുവേ അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ദാരിദ്ര്യങ്ങൾ നീക്കി ഐശ്വര്യം പ്രദാനം ചെയ്യണേ റബ്ബേ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രയാസം വിജയിച്ചിരിക്കണേ റബ്ബേ. അള്ളാഹുവേ ഹറാമിനെയും ഹലാലിനെയും തിരിച്ചറിയുവാൻ ഹലാലിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ വീഴ്ചകൾ പുറത്തും അപ്പാകെ തന്നെ റബ്ബേ. അള്ളാഹുവേ സൂക്ഷ്മത പാലി ജീവിക്കുവാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹു മുഫ്മിനീന വൽ മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതിയ ഫാദിയൽ ഹാജത് തൈബ ദറാഹും വജഅലിൽ ജന്നത മവാഹും. اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل النفاق والمنافقين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وارحمنا بانك رحمت يا ارحم الراحمين. الحمد لله رب العالمين. اقم الصلاه. IT Media WhatsApp group. For more details, please contact 85475-39820.